അമ്മ മതി കളിച്ചത്, 10 മിനിറ്റ് എന്ന് പറഞ്ഞിപ്പോ 1 മണിക്കൂറായി. എനിക്കിപ്പോ ഫോണ് വേണം. അപ്പു വാശി അണിക്കത് മിണ്ടായിരുന്നാണ്. എനിക്ക് ഫോണ് വേണം. അപ്പു എനിക്ക് കൊണ്ടുപോ ഫോണ്. അമ്മ എന്തെയും കഴിക്കാൻ താ. ആ നീ എത്തിയാ. അമ്മ എന്തോ അമ്മ കഴിക്കാൻ. ആ നിനക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും ചിക്കനാ. നിക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ദാ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളില്? അമ്മ ചുമ്മാ. ഓ എന്നാ കഴി. ആര്യ? ആ ചേച്ചി ഞാൻ നീ എത്ര നാളെടാ കണ്ടിട്ട്. വാ ഇരിക്ക്. ഞങ്ങൾ അണ്ണന്റെ കല്യാണം വിളിച്ചു വന്നതാ. എടാ ആന്റി ഓർമ്മ ഉണ്ടോ? എടാ അപ്പു എടാ ഇത് ആരെ വന്നിരിക്കുന്നു നോക്ക്. എടാ അവന് പിന്നെ ഈ ഫോണിലായാലേ വേറെ ലോകത്ത. സാരല്ലടാ ഇപ്പോഴത്തെ എല്ലാ പിള്ളേർ ഇങ്ങനല്ലേ. എടി നീ കൊച്ചിന് ബറോട്ട ആണോ കൊടുക്കുന്നത്? ആ അവൻ നല്ല ഒന്നും കഴിക്കത്തില്ല. ബറോട്ടയും ബർഗറും ആണെങ്കിൽ തട്ടി വിട്ടോളൂ. ഈ പൊറോട്ടയും ബർഗറൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചതാരാ? നീ തന്നെയല്ലേ. നീ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഡോക്ടർ പ്രത്യേകം പറഞ്ഞതായി ബറോട്ട ഒന്നും കൊടുക്കല്ലോ. അതുകൊണ്ട് മോളിൽ പൊറോട്ടയും താഴെ ദോശയും. ഈ ഗെയിം കളിക്കുന്ന ഇടയ്ക്ക് ഇത് പൊറോട്ടയും ദോശയാണെന്ന് അവ അറിയാൻ പോകുന്നില്ല. നീ ഇപ്പൊ കാണിച്ചുതരാം. എടാ അപ്പു മോനെ വാ പറയടാ. ആ ഇടി നമ്മുടെ ശ്രേയ ഈ സ്ട്രീറ്റിലല്ലേ താമസം? ആണോ? അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നെന്ന് കേട്ടു. ഇനി അവളായിരിക്കോ? എന്തായാലും ഈ സ്ട്രീറ്റിനല്ലേ പറഞ്ഞ, നമുക്കൊന്ന് പോയി നോക്കാം. ഒരു കാര്യം ചെയ്, നീയും കൂടെ വാ. ചെറുക്കനെ ഒറ്റക്കാക്കിട്ട്. എടാ അപ്പു നീ പോയി ഡ്രസ് മാറിട്ടോ. അപ്പു അമ്മ നീ പോയി ഡ്രസ് മാറിട്ടോ. അമ്മയൊരു കാര്യം പോട്ടോ. എങ്ങനെയുണ്ട് ദക്ഷ മോളെ, ഇതൊന്നും മാത്സിന്റെ ട്രിക്ക് എളുപ്പമല്ലേ? അപ്പൊ ഇന്ന് ഇത്ര മതി കേട്ടോ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ. Bye sir, thank you. മോളെ അമ്മ എവിടെ? അമ്മ ഇവിടെ ഇല്ല ആന്റി, പുറത്തേക്കുവാ. നോക്ക് ഞങ്ങൾ മനസ്സിലായോ? ആ രേച്ചേച്ചിയുടെ കല്യാണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാ ആന്റി അകത്തിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട മോളെ. ഹായ്, എന്റെ പേര് ദക്ഷ. നിന്റെ പേര് എന്താ? എടാ ചേച്ചി പേര് ചോദിക്കുന്നുണ്ടല്ലേ, പേര് പറഞ്ഞു കൊടുക്ക്. അമ്മ രണ്ടുപേരും. അമ്മ രണ്ടുപേരും ഉണ്ടോളൂ. അമ്മ ഒന്നും മിണ്ടാരി. അമ്മ മോളെ ഒന്നും കാര്യാക്കണ്ട, അവന്റെ പേര് അപ്പു. ഓ നാശം, ചാർജും തീരുന്നല്ല. നിനക്ക് അത് തന്നെ വേണം, കൊടുത്തോ. ഇതെന്ത് തോന്നിയമ്മ? ഇത് ഗെയിം അല്ല, ഞാൻ മാത്സ് പഠിക്കുകയായിരുന്നു. മാത്സ് എന്റെ പൊന്നെ. ഇവന് മാത്സ് എന്ന് പറഞ്ഞ പണ്ടേ അലർജി. ആങ്കിളോ ഇതെന്താ മോളെ? ആന്റി ഇത് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സാ. എനിക്കും പണ്ട് അപ്പൂനെ പോലെ മാത്സ് നല്ല പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്സ് നല്ല ഇഷ്ടമാ. എടി എന്റെ മോനും ആംഗിൾ ബി ലേണ്ട ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ 1-to-1 ലൈവ് സെഷൻസ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് ഡൗട്ട് ചോദിക്കാമല്ലോ. പിന്നെ അവർ കുട്ടികളുടെ പേസ് മനസ്സിലാക്കിയാണ് പഠിപ്പിക്കുന്നത്. അതാവുമ്പോ അവർക്ക് ഫൗണ്ടേഷനും ക്ലിയർ ആവും. ആ ഇതുപോലൊരു ക്ലാസ്സാണ് ഞാനും തപ്പിക്കൊണ്ട് കിടന്നത്. മോളെ നീ ഇപ്പൊ അമ്മ ലേറ്റാവുന്ന തോന്നുന്നു. മോളൊരു കാര്യം ചെയ്, ഈ ലെറ്റർ അമ്മയുടെ കൈ കൊടുത്തിരുന്നാൽ മതി. ഞങ്ങൾ അറിഞ്ഞിട്ടേ.
ഗെയിം കളിക്കണട. തിരുവനന്തപുരത്ത് വീണ്ടും ഒരു കുട്ടിയെ കാണാതായി. ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയ അദ്വൈത് എന്ന 8 വയസ്സുകാരൻ വീട്ടിൽ തിരിച്ചെത്താതിരുന്നപ്പോഴാണ് മാതാപിതാക്കൾ സംഭവം അറിയുന്നത്. തമ്പാനൂർ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കേൾക്കാതിരിക്കുന്ന നല്ലത്. ഇത് നിന്റെ വീടായിരുന്നോ? എടാ, 2 ദിവസം മുമ്പ് ഞാൻ നിന്റെ വീട്ടിൽ വന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് പുറത്ത് തന്നെ നിൽക്കുന്ന? അകത്തേക്ക് വാ. എടി, ഞങ്ങള് കഴിഞ്ഞ ആഴ്ച എങ്ങോട്ട് മാറിയത്? ഇവക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാന്ന് ഒരേ പരാതി. ഇനിയിപ്പോ എന്തായാലും മോനുണ്ടല്ലോ. ഹാ, ബെസ്റ്റ് ആളാ. അവൻ ഈ ഫോണിട്ട് വേറെ ഒന്നും വേണ്ട. ഒന്ന് വിട്ടാ പോലും കളിക്കാൻ പോകൂല. എടി ആര്യ, ഈ പ്രായത്തിൽ ഇങ്ങനെ പിള്ളേർക്ക് ഫോൺ കൊടുക്കല്ലേ, വലിയ ദോഷമാണ്. ഈ ചെറുക്കൻ പറഞ്ഞാ കേക്കണ്ടേ? അവൻ അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നാളെ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോ നിന്റെ ഫോണ് ചീത്തയായി നന്നാക്കാൻ കൊടുത്തിരിക്കാന്ന് പറ. പിന്നെ അവന് ബോറടിക്കുമ്പോ നൈസായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടാ മതി. പിന്നെ പിള്ളേരെ അവന് കൂട്ടായിക്കോളും. അത് കൊള്ളാം. എന്തായാലും നിങ്ങൾ വാ, നമ്മള് വാ. ഇല്ലടി, പുള്ളിക്കാരൻ വരാൻ സമയമായി. ഇനിയിപ്പോ നീ എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. ശരിടാ. എടാ ചെറുക്ക, കുറച്ച് നേരമെങ്കിലും ആ ഫോണൊന്ന് തറയവേ. ഫുൾ ടൈം തോണ്ടിക്കൊണ്ടിരുന്നോളൂ. ആരെടുത്ത് പറയേ? നീ വന്നോ? എടാ, ഇന്നേ ഫോണ് ചാർജിലിട്ടപ്പോഴേ 2 ഫോണിന്റെ ഡിസ്പ്ലേ ഒറ്റ അടിക്ക് അടിച്ചുപോയി. അമ്മ ചുമ്മാ കള്ളം പറയല്ലേ. എടാ സത്യം കേട്ടു, അമ്മ ഇപ്പൊ ഫോണ് നന്നാക്കാൻ കൊടുത്തിട്ട് വന്നാലേ ഉള്ളൂ. അയ്യോ, ഇനി എപ്പോ കിട്ടും? അത് ഒരാഴ്ചയെങ്കിലും എടുക്കുന്ന അവര് പറഞ്ഞത്. ഒരാഴ്ചയാ? അപ്പ ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കൂ. ഇനി എന്തായാലും നിന്റെ അച്ഛൻ വന്നാലേ പറ്റുള്ളൂ. അച്ഛൻ വരെ രാത്രി ആവുന്ന അറിയാലോ. മക്കള് കടന്ന് ഉരുണ്ട് കളി, തളരം പേണിച്ച് പൊക്കോളൂ. അവന്റെ പുതിയ ഫോണ് മാറങ്ങോട്ട്. എടാ ചേർക്ക, ഇങ്ങനെ കുത്തി ഇരിക്കാൻ രക്ഷ ചേച്ചിയുടെ വീട്ടിലെങ്ങാനും പോ. അവിടെയാണെങ്കിൽ കുറെ ടോയ്സ് ഒക്കെ ഉണ്ട്. ഗെയിം കളിക്കണട. അപ്പൂനെ ഫോൺ കൊടുക്കാൻ എന്റെ കൂടെ കളിക്കാൻ വിടാന്ന്. എന്നിട്ട് അവൻ അങ്ങോട്ട് വന്നില്ലേ? അവൻ വന്നൊന്നുമില്ല. അവനാണെങ്കിൽ ഫോണും കളിച്ചോണ്ട് ഒരു അങ്ങോട്ടും കൂടെ കാറിപ്പോയി. അറിയാതറാ,
രണ്ട് മണിക്കൂർ നിന്നെ കൊണ്ടുള്ള വണ്ടി ഇപ്പൊ വരും. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അപ്പു എന്ന 8 വയസ്സുകാരനെ കേരള പോലീസ് മണിക്കൂറുകൾക്കകം കണ്ടെത്തി. പ്രതികളെ പിടികൂടാൻ നിർണായക തെളിവുകൾ നൽകിയത് ദക്ഷ എന്ന 9 വയസ്സുകാരിയാണ്. സംഭവം നടന്ന നിമിഷങ്ങൾക്കകം വണ്ടി നമ്പറും CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായത്. പ്രതികൾ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആ ഇൻസിഡന്റിന് ശേഷം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവ ഇത്രയും പെട്ടെന്ന് റിക്കവറായത്. സത്യം പറഞ്ഞാൽ അവനിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം തന്നെ ഞാൻ. അവ ഓരോ അക്രമവും വാശിയൊക്കെ കാണിക്കുമ്പോൾ അവനെ അടക്കിയിരുത്താൻ വേണ്ടി ഞാനാ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചത്. പിന്നെ പിന്നെ അവന് ഫോണ് മാത്രം മതി എന്നായി. എടി, ഇത് നിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ മിക്ക പാരൻസും അവരുടെ കൺവീനിയൻസിന് വേണ്ടി പിള്ളേർക്ക് ഫോൺ കൊടുക്കും. പക്ഷേ ഈ തീരെ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ എപ്പോഴും ഫോൺ ഉപയോഗിച്ചാൽ അവർക്ക് ഭാവിയിൽ വിർച്വലോട്ടിസം വരെ വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞ് ദക്ഷയ്ക്ക് മാക്സിമം ഞാൻ ഫോൺ കൊടുക്കാറില്ല. അമ്മേ വാ, അമ്മേ കളിക്കാൻ പോ. ഇന്നത്തെ പല പാരൻസും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. ആദ്യമൊക്കെ കുട്ടികളൊന്ന് ഫുഡ് കഴിപ്പിക്കാനും അവരെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി കൊടുത്തു തുടങ്ങുന്ന ഈ മൊബൈൽ പിന്നെ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓവറായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആവുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരോടൊന്ന് സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം കളിക്കാൻ പോകാനോ ഒന്നും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ. ഈ ഒരു രീതി തുടർന്നു പോയാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവും ഇനിയെങ്കിലും പാരൻസ് ചിന്തിക്കുക. കുട്ടികൾ നമ്മൾ പറയുന്ന കേട്ടല്ല, നമ്മളെ കണ്ടും അനുകരിച്ചുമാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ പാരൻസ് സ്വയം മൊബൈൽ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യണം. എന്നിട്ട് അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. താങ്ക് യു. നിങ്ങളുടെ കുട്ടി ഓവറായിട്ട് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടിപ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും നമ്മുടെ കുട്ടികൾ മൊബൈലിനുള്ളിൽ ജീവിക്കാൻ, മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് ഓയിൽ. ഇതേ നല്ല ആംഗിൾ. One-on-one online tuitions. Education from a different angle. Music.